സംസ്ഥാനത്ത് ഇടവേളയ്ക്ക് ശേഷം ബ്ലേഡ് മാഫിയ വീണ്ടും പിടിമുറുക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം കഠിനംകുളം സ്വദേശിയായ രമേശൻ ഭാര്യയെയും മകളെയും കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്ത സംഭവം മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ് വിദേശത്തായിരുന്ന രമേശൻ പലിശക്കാർക്ക് പണം തിരികെ നൽകാൻ കഴിയാതെ വന്ന സാഹചര്യത്തിലാണ് മനോവിഷമത്താൽ ആത്മഹത്യ ചെയ്തതെന്നാണ് ലഭിക്കുന്ന വിവരം പന്ത്രണ്ട് ലക്ഷം രൂപ പലരിൽ നിന്നായി ബ്ലെയ്ഡിന് വാങ്ങിയിരുന്നു രമേശൻ അതിൻ്റെ പണം മുഴുവൻ തിരികെ നൽകി എന്നാൽ പലിശ പലർക്കും നൽകാൻ കഴിഞ്ഞില്ല നാൽപ്പത്തി ആറായിരം രൂപ മാസം ഒരാൾക്ക് നൽകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ പതിമൂന്നോളം പേർക്ക് പലിശ നൽകിയിരുന്നതായി ബന്ധുക്കൾ തന്നെ പറയുന്നു പലിശ കൊടുത്തുകൊടുത്ത് മുതലിൻ്റെ ഇരട്ടി കൊടുത്തിട്ടും പലിശക്കാർക്ക് തികഞ്ഞില്ല വീണ്ടും വീണ്ടും ഭീഷണിയാണ് ബ്ലേഡ് മാഫിയ അങ്ങനെ ഒടുവിൽ മറ്റു നിവർത്തിയില്ലാതെ ഗദ്യന്തരമില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ച ഘട്ടത്തിലാണ് രമേശൻ മരിക്കാൻ തീരുമാനിക്കുന്നത് ഇത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല ആത്മഹത്യയിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് ഇത്തരം വിഷയങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നത് നോട്ടു നിരോധനവും പിന്നാലെ വന്ന കോവിഡ് മഹാമാരിയും സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ സാമ്പത്തിക അവസ്ഥയെ പ്രതികൂലമായാണ് ബാധിച്ചത് ഇത് ഇത്തരം ബ്ലെയ്ഡ് മാഫിയകൾക്ക് ഒരു ചാകരയാകുകയും ചെയ്തു ഓപ്പറേഷൻ കുബേരയോടെ തെല്ലൊന്നടങ്ങിയിരുന്ന ബ്ലേഡ് മാഫിയ സംഘം പിന്നീട് പൂർവാധികം ശക്തിയോടെ രംഗത്ത് വരുന്നതാണ് നമ്മൾ കണ്ടത് നഗരങ്ങളിൽ വൻ ബിസിനസ് ഗ്രൂപ്പുകളെയാണ് ഇവർ ലക്ഷ്യമിടുന്നതെങ്കിൽ ഗ്രാമങ്ങളിൽ ചെറുകിട കച്ചവടക്കാരെ പെട്ടിക്കച്ചവടക്കാരെ കുടുംബനാഥന്മാരെ കുടുംബാംഗങ്ങളെ സ്ത്രീകളെയൊക്കെ തന്നെയാണ് ഇവർ ലക്ഷ്യമിടുന്നത് ആയിരം രൂപ ഒരാൾക്ക് നൽകുമ്പോൾ പത്ത് ദിവസങ്ങൾക്ക് ശേഷം ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയായി തിരികെ നൽകണം മലയാളികൾ മാത്രമല്ല തമിഴ്നാട്ടിൽ നിന്നുള്ള ബ്ലേഡ് മാഫിയ ലോബിയും തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിൽ സജീവമാണ് ഹവാല പണമടക്കം ഇവരിലൂടെ വെളുപ്പിച്ചെടുക്കാമെന്നുള്ള സാധ്യതയും ഇതിനു മുൻപ് ഇതിനു മുന്നിലുണ്ട് പണം വാങ്ങിയാൽ പലിശയും കൂട്ടുപലിശയുമായി ഇരട്ടി നൽകിയാലും ഈ സംഘത്തിന് മതിയാകില്ല പലപ്പോഴും ഇരട്ടി പണം നൽകിയിട്ടും വീണ്ടും പലിശ ചോദിച്ച് വീടുകളിലെത്തി പ്രശ്നമുണ്ടാകുന്ന സ്ഥിതിവിശേഷമുണ്ട് നാണക്കേട് ഭയന്ന് പലരും പുറത്തു പറയാറില്ല എന്നു മാത്രം വീടിൻ്റെ ആധാരം മറ്റ് വസ്തുക്കളുടെ ആധാരം വാഹനങ്ങളുടെ ആർ സി ബുക്ക് തുടങ്ങിയ സാധനങ്ങൾ പണയമായി വാങ്ങിയാണ് പലപ്പോഴും ഇവർ പണം കടം നൽകുന്നത് ഇടനിലക്കാരായി പ്രവർത്തിക്കുന്ന നിരവധി ആളുകളുടെ ടാക്സി ഡ്രൈവർമാർ മുതൽ പെട്ടിക്കച്ചവടക്കാർ വരെ ഇക്കൂട്ടത്തിൽ പെടും സർക്കാർ ഉദ്യോഗസ്ഥർ മുതൽ കോൺട്രാക്ടർമാർ വരെ ബ്ലേഡ് മാഫിയ തലവന്മാരായി രംഗത്തുണ്ട് ഈ കണ്ണിയിലെ അവസാനത്തെ ഇര മാത്രമാണ് രമേശനും കുടുംബവും ഇതിനു മുൻപും ശേഷവുമൊക്കെ നിരവധി പേർ ഇത്തരം ബ്ലേഡ് മാഫിയകളുടെ കുരുക്കിൽപ്പെട്ട് ജീവിതം അവസാനിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലാണ് കോട്ടയം സ്വദേശി പ്രവീൺ പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് തൂങ്ങി മരിക്കുന്നത് പതിനായിരം രൂപയാണ് പ്രവീൺ പലിശയ്ക്കായി വാങ്ങിയത് കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിലുണ്ടായ സാമ്പത്തിക ബുദ്ധിമുട്ടിനെ തുടർന്നാണ് പതിനായിരം രൂപ കടമായി വാങ്ങിയത് എന്നാൽ പതിനായിരം രൂപ യഥാസമയം തിരിച്ചടയ്ക്കാൻ കഴിയാത്തതിനാൽ പലിശ നാൾക്കുനാൾ വർദ്ധിച്ചു വന്നു മരിക്കുന്നതിന്റെ തലേ ദിവസം പലിശക്കാരൻ വീട്ടിലെത്തി പിറ്റേ ദിവസം പുലർച്ചെ ഏഴ് മണിക്ക് പതിനായിരം രൂപയും പലിശയും നൽകിയില്ലെങ്കിൽ വലിയ പ്രശ്നമുണ്ടാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് പോയി ആ മാനസിക ആഘാതം താങ്ങാനാകാതെ മാനസിക സംഘർഷത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ രമേശൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു രമേശന്റെ മൂന്ന് വയസ്സുള്ള മകളും ഒന്നര വയസ്സുള്ള മകനുമാണ് അച്ഛനില്ലാതെ അനാഥരായി മാറിയത് ഗുരുവായൂർ കോട്ടപ്പടിയിലുള്ള രമേശന് ജീവിതം നഷ്ടപ്പെട്ടത് വെറും അയ്യായിരം രൂപ പലിശയ്ക്ക് വാങ്ങിയതിന്റെ പേരിലാണ് അവിടെയും കോവിഡ് ആയിരുന്നു വില്ലൻ കോവിഡ് മഹാമാരിയിൽ അന്നന്നത്തെ അന്നം കഴിക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള അയൽക്കാരനിൽ നിന്ന് അയ്യായിരം രൂപയാണ് രമേശൻ എന്ന യുവാവ് കടം വാങ്ങിയത് പിന്നെയാണ് അറിഞ്ഞത് ഇത് പലിശയ്ക്ക് നൽകിയ പണമാണെന്ന് ഓരോ ദിവസവും മുന്നൂറ് രൂപയായിരുന്നു പലിശ നാലായിരവും നാലായിരത്തി ഇരുന്നൂറും കണക്കിൽ രണ്ട് തവണ രമേശൻ പണം കടം തിരികെ നൽകിയെന്ന് ഭാര്യ തന്നെ പറയുന്നു പിന്നീടൊരിക്കൽ ആറായിരത്തി ഇരുന്നൂറ് രൂപ ഭാര്യയിൽ നിന്നും അയൽവാസി ഈടാക്കി പിന്നീടും ഈ പലിശ ആവശ്യപ്പെട്ടുള്ള ഭീഷണി തുടർന്നു ഒടുവിൽ ഗദ്യന്തരമില്ലാതെ രമേശൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഇത്തരത്തിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ബ്ലേഡ് മാഫിയയുടെ മാനസിക പീഡനത്തെ തുടർന്ന് നിരവധി ആളുകളാണ് ജീവൻ വെടിഞ്ഞത് ആത്മഹത്യ ചെയ്തത് കുടുംബത്തെയടക്കം പിഞ്ചുകുട്ടികളെയടക്കം കൊലപ്പെടുത്തിക്കൊണ്ട് ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്യുന്ന വളരെ ക്രൂരമായ ഒരവസ്ഥ ഇതിന് തടയിടാൻ സംസ്ഥാനത്തെ ഭരണ സംവിധാനത്തിന് കഴിയുന്നില്ല ഇതിന് തടയിടാൻ പോലീസ് സംവിധാനത്തിന് കഴിയുന്നില്ല ഓപ്പറേഷൻ കുബേര എന്ന ഒരു ചെറിയ കാലത്ത് നീണ്ടു ഒരു പദ്ധതി മാത്രമായിരുന്നു ഇതിനെതിരെ ഉണ്ടായിരുന്നത് ആ ഓപ്പറേഷൻ കുബേര പെട്ടെന്ന് അവസാനിച്ചു കാരണം പല രാഷ്ട്രീയ നേതാക്കളുമായും ഉന്നത ബന്ധമുള്ളവരായിരുന്നു ഈ ബ്ലേഡ് മാഫിയയുടെ തലപ്പത്തുള്ളവരെല്ലാം അത് അതുമാത്രവുമല്ല പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ടിട്ടുണ്ട് ഈ ബ്ലേഡ് മാഫിയയിൽ സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ടിട്ടുണ്ട് ബ്ലേഡ് മാഫിയയിൽ സർക്കാരിലെ ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുന്നവരുണ്ട് പ്രാദേശിക പാർട്ടി നേതാക്കൾ വരെ ബ്ലേഡ് മാഫിയയുടെ പ്രധാനികളാണ് അപ്പോൾ സ്വാഭാവികമായും സർക്കാരിൽ ഇവർക്ക് സ്വാധീനമുണ്ട് അന്വേഷണങ്ങൾ അട്ടിമറിക്കപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട് സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകൾ തകർന്ന് തരിപ്പണമായി ഒരു സാധാരണക്കാരന് ഇരുപത്തയ്യായിരം രൂപ അത്യാവശ്യം വന്നാൽ ഒരു ബാങ്കിൽ പോയാലും കിട്ടാത്ത അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം സ്വകാര്യ ബ്ലൈഡ് മാഫികളെയാണ് ജനങ്ങൾക്ക് ആശ്രയിക്കാൻ കഴിയുക മറ്റൊരു കൂട്ടരുണ്ട് സ്വകാര്യ ബാങ്കുകൾ സ്വകാര്യ ബാങ്കുകളിൽ പോയി തലവെച്ച് കൊടുത്താലോ ജീവിത അവസാനം വരെ അതിൽ നിന്ന് മുക്തി കിട്ടില്ല ഇപ്പോൾ കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി ചൂഷണം ചെയ്തുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ഇത്തരം ബ്ലെയ്ഡ് മാഫിയകൾ കേരളത്തിൽ പിടിമുറുക്കിയിരിക്കുകയാണ് വരും ദിനങ്ങളിൽ കേരളം ഒരു കുരുതിക്കളമായി മാറാതിരിക്കണമെങ്കിൽ കേരളം ഇത്തരം പലിച്ച ബ്ലെയ്ഡ് മാഫിയകളുടെ ഭീഷണിയിൽ കൂടുതൽ ജീവനുകൾ പൊലിയാതിരിക്കണമെങ്കിൽ സർക്കാരുകൾ കൃത്യമായി ഇടപെടണം പോലീസ് സംവിധാനം കൃത്യമായി ഇടപെടണം ആ കൃത്യമായ ഇടപെടൽ നടത്തിയാൽ മാത്രമേ ഇത്തരം ബ്ലെയ്ഡ് മാഫിയകളുടെ ചൂഷണത്തിൽ നിന്നും മലയാളിയെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ